ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിമാൻഡിൻ്റെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്സ് ആണ് കണ്ടത് അല്ലേ. ഈ ക്ലാസ്സിൽ നമുക്ക് ചെറിയൊരു ടോപ്പിക് നോക്കാം, മാർക്കറ്റ് ഡിമാൻഡ്. നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെ ഡിമാൻഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു എക്കോണമിയിൽ ഒരു കൺസ്യൂമർ മാത്രമായിരിക്കും ഉണ്ടാവുക അല്ല, ഒരു എക്കോണമിയിൽ ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ടാവും അല്ലേ. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാവും. അതെങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ എത്ര കൺസ്യൂമേഴ്സ് ഉണ്ടോ, ആ ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും ഡിമാൻഡിനെ, ഇൻഡിവിജ്വൽ ഡിമാൻഡുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു ഇക്വേഷൻ്റെ രൂപത്തിലാണ് തരുന്നതെന്ന് വിചാരിക്കുക. രണ്ട് കൺസ്യൂമേഴ്സിൻ്റെ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. കൺസ്യൂമർ വണ്ണിൻ്റെ ഇക്വേഷൻ 10 - P, അതായത് ഡി ഓഫ് പി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ടു കൺസ്യൂമർ വണ്ണിൻ്റെ 10 - P, കൺസ്യൂമർ ടുവിൻ്റെ 15 - P ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ ചെയ്യാന്ന് പറഞ്ഞു, രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും അല്ലേ. സോ നമുക്കിതിനെ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുക, 10 - P + 15 - P. ഓക്കെ, അപ്പം എങ്ങനെ ആഡ് ചെയ്യും? 10 + 15 = 25. 25 - - P + - P - 2P. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 - 2P ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഡിമാൻഡുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടി. ഇതിലൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ നല്ലത് ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്കറ്റ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെയായിരിക്കും. ക്വസ്റ്റ്യൻ വരിക നോക്കുക എന്താണെന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, രഘു, യാദവ് ആൻഡ് ബഷീർ ആർ 3 കസ്റ്റമേഴ്സ് ഹു പർച്ചേസ്ഡ് മാംഗോസ് ഫ്രം എ മാർക്കറ്റ് ഇൻ മാർക്കറ്റ്. ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ മാംഗോസ് ആർ ഗിവൺ ഇൻ ദ ഷെഡ്യൂൾ. ഉപഭോക്താക്കളായ രഘു, യാദവ്, ബഷീർ വാങ്ങിയ മാങ്ങകളുടെ ചോദനങ്ങൾ താഴെ കൊടുക്കുന്നു. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് ഇവിടെ. പ്രൈസും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് D1, D2, D3 എന്ന് പറഞ്ഞ് 3 കോളങ്ങളുണ്ട്. അതായത് കൺസ്യൂമർ 1, കൺസ്യൂമർ 2, കൺസ്യൂമർ 3 ഡിമാൻഡുകളാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് രഘു, യാദവ്, ബഷീർ എന്നിവരുടെ ഡിമാൻഡുകളാണ് ഓരോന്നും 1, 2, 3 എന്ന് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ട് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഓക്കെ, കമ്പോള ചോദന പട്ടിക തയ്യാറാക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഡിമാൻഡ് കർവ്, സ്ഥൂല കമ്പോള ചോദന വക്രം വരയ്ക്കുക. ദെൻ ബേസ്ഡ് ഓൺ ദ ഗിവൻ ഷെഡ്യൂൾ ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ഗുഡ്. ഈ തന്നിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് മാങ്ങ ഏത് തരത്തിലുള്ള സാധനമാണെന്ന് തിരിച്ചറിയുക. അതായത് സാധാരണ കമ്മോഡിറ്റിയാണോ, നോർമൽ ഗുഡാണോ, ഇൻഫീരിയർ ഗുഡാണോ, ഗിഫൺ ഗുഡാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കി മക്കളെ, നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ഡിമാൻഡ് ഷെഡ്യൂൾ തന്നിരിക്കുന്നത്. ഇവിടെ ആ മാർക്കറ്റിലെ മാങ്ങയുടെ വിലയാണ് 10 രൂപ, 20 രൂപ, 30 രൂപ, 40 രൂപ എന്നുള്ളത്. ഇനി കൺസ്യൂമർ 1 അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകളാണ്, അതായത് 10 രൂപയായിരുന്നപ്പോൾ എത്ര യൂണിറ്റ് വാങ്ങിച്ചിരുന്നു, 20 രൂപയായപ്പോൾ അയാൾ എത്ര യൂണിറ്റാണ് വാങ്ങിച്ചത്. അങ്ങനെ വില മാറുന്നതിനനുസരിച്ച് ഓരോ വ്യക്തികളും വാങ്ങിച്ച അളവുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൺസ്ട്രക്ട് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ടേബിൾ ഉണ്ടാക്കുക. ഞാനിവിടെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുകയാണ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം നമുക്ക് ഉണ്ടാക്കാം, മാർക്കറ്റ് ഡിമാൻഡ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് ആ എക്കോണമിയിൽ മാങ്ങയ്ക്ക് 10 രൂപയായിരുന്നപ്പോൾ ഓരോ കൺസ്യൂമറും വാങ്ങിച്ചിരുന്ന അളവ് എത്രയായിരുന്നു? കൺസ്യൂമർ 1 8 യൂണിറ്റ്, കൺസ്യൂമർ 2 20 യൂണിറ്റ്, കൺസ്യൂമർ 3 15 യൂണിറ്റ് ആണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡിമാൻഡുകളെ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ എക്കോണമിയിൽ 10 രൂപയായിരുന്നപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എത്രയായിരിക്കും എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 വാല്യൂസിനെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും ആൻസർ എന്ന് നോക്കൂ. ഫസ്റ്റ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് 43 ആണ്. പിന്നെ മാങ്ങയുടെ വില 20 രൂപയായിട്ട് കൂടി. സ്വാഭാവികമായും ആളുകൾ വാങ്ങിക്കുന്ന അളവ് കുറയുന്നുണ്ട് ഇവിടെ അല്ലേ. 8 യൂണിറ്റ് ആയിരുന്നത് കൺസ്യൂമർ 7 യൂണിറ്റ് ആക്കി കുറച്ചു, അത് 20 14 ആയി കുറച്ചു, 15 ഉണ്ടായിരുന്നത് 12 ആക്കി കുറച്ചു.
അപ്പോൾ 20 രൂപ ആയിരുന്നപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എത്രയായിരിക്കും? എന്ത് ചെയ്യണം? ഈ മൂന്ന് വാല്യൂസിനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇതുകളെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 7 പ്ലസ് 14 21, 21 പ്ലസ് 12 33. സോ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് 33 ആണ്. അതുപോലെ തന്നെ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. മാർക്കറ്റിൽ 30 രൂപയായിട്ട് കൂടിയപ്പോൾ എത്ര രൂപയായിട്ട് കൂടും? 22 ആയിട്ട് മാറി. ദെൻ 40 രൂപയായിരുന്നപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ്, ഇവിടെ ഡി വൺ അത് കൺസ്യൂം ചെയ്യുന്നത് നിർത്തി. 40 രൂപയ്ക്ക് എനിക്ക് ആ സാധനം വേണ്ട, 0 യൂണിറ്റ് ആണ് വാങ്ങിയത്. ഇവർ 5 യൂണിറ്റ്, 3 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. സോ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് 8 യൂണിറ്റ് ആണ്. ഇത്രയും കിട്ടിയപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെയായി. ഇത് 5 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്രോ മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഇത് നമുക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിൽ വരയ്ക്കാം. അതായത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സെപ്പറേറ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ച് അതിൻ്റെ നേരെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് നമുക്ക് വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു ഡയഗ്രത്തിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ടീച്ചർ എളുപ്പത്തിന് ഒരു ഡയഗ്രത്തിൽ കാണിച്ചു തരാം ഈ മൂന്ന് ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡ് കർവുകൾ, അതുപോലെ അതിൽ നിന്ന് മാർക്കറ്റ് ഡിമാൻഡ് കർവ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ കർവ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിൽ പ്രൈസും ആയിരിക്കും മാർക്ക് ചെയ്യുക. നമുക്ക് ആദ്യം ഫസ്റ്റ് കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് കർവ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഫസ്റ്റ് കൺസ്യൂമറിൻ്റെ നമുക്ക് 10 രൂപയായിരുന്നപ്പോൾ അയാൾ എത്ര യൂണിറ്റ് കമ്മോഡിറ്റി വാങ്ങിക്കുന്നുണ്ട്? 8 യൂണിറ്റ് കമ്മോഡിറ്റി വാങ്ങിക്കുന്നുണ്ട്. സോ നമുക്കത് ഇവിടെ മാർക്ക് ചെയ്യാം, 8 യൂണിറ്റ്. 20 രൂപയായിരുന്നപ്പോൾ എത്രയായിരുന്നു? 7 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 20 നേരെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സ്കെയിലൊക്കെ വെച്ച് അളന്ന് വരയ്ക്കുമ്പോഴായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസം വന്നേക്കാം. നോക്കാം, ഇനി 30 രൂപയായപ്പോൾ അയാൾ 4 യൂണിറ്റായിട്ട് കുറച്ചു. അപ്പോൾ ഏകദേശം ഇവിടെ വരുന്നുണ്ടാവും. ദെൻ 40 രൂപയായപ്പോൾ അയാൾ എന്തെങ്കിലും വാങ്ങിച്ചിരുന്നോ? ഇല്ല, 0 ആയിരുന്നു. സോ അത് വെർട്ടിക്കൽ ആക്സിസിലായിരിക്കും 40 വരയ്ക്കുക. ഇതിനെ നമുക്ക് യോജിപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കൺസ്യൂമർ വണ്ണിൻ്റെ ഡിമാൻഡ് കർവ് കിട്ടും. നമുക്കതിന് D1 എന്ന് പേര് കൊടുക്കാം. ക്ലിയർ ആയല്ലോ. ഇനി ഇതുപോലെ കൺസ്യൂമർ 2 ഡിമാൻഡ് കർവ് എങ്ങനെയാണെന്ന് നോക്കാം. 10 രൂപയായിരുന്ന സമയത്ത് 20 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി വാങ്ങിച്ചിരുന്നു കൺസ്യൂമർ. ഓക്കെ, ദെൻ 20 രൂപയായിരുന്നപ്പോൾ 14 യൂണിറ്റായിട്ട് കുറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം ഇവിടെ വരുന്നുണ്ടാവും. പിന്നെ എത്രയായി? 10 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു അല്ലേ. 30 രൂപയ്ക്ക് 10 യൂണിറ്റ് ആണ്. സോ അതിവിടെ വരും. ഓക്കെ, ദെൻ 40 രൂപയായിരുന്നപ്പോൾ 5 യൂണിറ്റ് ആണ്. അപ്പോൾ അത് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിനെ യോജിപ്പിച്ച് വരയ്ക്കുക. D2 കൺസ്യൂമർ 2 ഡിമാൻഡ് കർവാണിത്. D2 നമ്മൾ കൊടുത്തു. ഇനി D3 നോക്കാം, കൺസ്യൂമർ 3 ഡിമാൻഡ് കർവ് എങ്ങനെയാണെന്ന്. 10 രൂപയ്ക്ക് 15 യൂണിറ്റ് ആണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അത് ഇവിടെ വരും. 20 10 ഇടയിലായിട്ട് വരുന്നുണ്ടാവും. പിന്നെ 20 രൂപയ്ക്ക് 12 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ എത്രയായി? 30 രൂപയ്ക്ക് 8 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അതിവിടെ വരുന്നുണ്ടാവും. പിന്നെ എത്രയാ? 40 രൂപയ്ക്ക് 3 അല്ലേ. സോ ഇവിടെ ഇരുന്ന് നമ്മൾ അപ്പോൾ ഇവിടെ വരുന്നുണ്ടാവും ഏകദേശം 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ. എന്ത് ചെയ്യുക ഇതിനെ? D3 കൺസ്യൂമർ 3 ഡിമാൻഡ് കർവ് ഇവരുടെ രണ്ടുപേരുടെ ഇടയിലാണ് വരുന്നത്. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട, തെറ്റിയിട്ടൊന്നുമില്ല. കാരണം ഓരോ കൺസ്യൂമേഴ്സും അവരുടെ ബിഹേവിയറിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി അല്ലേ വാങ്ങിക്കുക. അപ്പോൾ കൺസ്യൂമർ 3 എന്ന് പറയുന്ന ആൾ ഇത്രയും യൂണിറ്റുകളാണ് വാങ്ങിച്ചിരുന്നത്. അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് 3 യൂണിറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ ഡിമാൻഡ് കർവ് വന്നിരിക്കുന്നത്. സോ D1, D2, D3 നമുക്ക് 3 പേരുടെയും ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകൾ ഇവിടെ കിട്ടി. ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അതിനെന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന അളവുകളില്ലേ അത് മാർക്ക് ചെയ്യാം. സോ 10 രൂപയായിരുന്നു. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് 43 ആയിരുന്നു. അപ്പോൾ 40 ഇപ്പുറത്തായിട്ട് വരും. 10 രൂപയ്ക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ 20 രൂപയായപ്പോൾ 33 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അത് ഏകദേശം ഇവിടെ വരുന്നുണ്ടാവും, 33 യൂണിറ്റ്. പിന്നെ 22 യൂണിറ്റ് ആയിട്ട്, 30 രൂപയായപ്പോൾ 22 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 20 ഇപ്പുറത്തായിട്ട് ഇതാ ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ എത്ര വരുന്നത്? 8 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു അല്ലേ. 40 രൂപയായപ്പോൾ 8 യൂണിറ്റ് ആണ്. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇതുകളെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി?
market demand. ഇത്രയുള്ളൂ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ ഈസിയാണ്. മാർക്കറ്റ് ഷെഡ്യൂൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ അളവുകൾ നേരെ ഗ്രാഫിലേക്ക് പകർത്തിയാൽ മതി. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് പകുതി കൂടുതൽ മാർക്ക് കിട്ടും. ഡിമാൻഡ് കർവ് വരച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷെഡ്യൂളും വരച്ചു. ഇപ്പോൾ രണ്ട് മാർക്ക്, നാല് മാർക്ക്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നല്ലോ, ടൈപ്പ് ഓഫ് കമോഡിറ്റി. ഈ മാങ്ങ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് കമോഡിറ്റിയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്പ് ഓഫ് ഗുഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഫീരിയർ ആണോ, ഗിഫൺ ഗുഡ് ആണോ, നോർമൽ ഗുഡ് ആണോ മാങ്ങ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നണത്? ആ വില കൂടുന്നതിനനുസരിച്ച് വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയാണ് ചെയ്യണത്. അത് എപ്പോഴാണ്? നോർമൽ ഗുഡ്സ് ആയിരിക്കുമ്പോഴല്ലേ. സോ ദിസ് കമോഡിറ്റി ഈസ് നോർമൽ ഗുഡ്. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ മാർക്കറ്റ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് ഒരു 99% ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെയേ വരുള്ളൂ. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറയും, അതുപോലെ ഡയഗ്രാം വരയ്ക്കാൻ പറയും. ദെൻ ചിലപ്പോൾ മേ ബി ഏത് ടൈപ്പ് ഓഫ് ഗുഡ് ആണെന്നും ചോദിച്ചേക്കാം അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിമാൻഡുകളുടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? മാർക്കറ്റ് ഡിമാൻഡ്. ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഈസ് കോൾഡ് മാർക്കറ്റ് ഡിമാൻഡ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരുകയാണ്. ആ ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.